ക്കാൻ പോകുന്നത് ഒരു ജി കെ മോക്ക് ടെസ്റ്റ് ആണ്. 60 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാം. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുതായിട്ട് വീഡിയോ കാണുന്ന ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് പുതിയ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? പള്ളിവാസൽ, കല്ലട, തെന്മല, ശബരിഗിരി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് ആൻസർ. അടുത്ത്, കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല? കണ്ണൂർ, തൃശൂർ, ആലപ്പുഴ, കൊല്ലം. കശുവണ്ടി ഫാക്ടറികളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ആൻസർ കൊല്ലം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? അയ്യക്കൂറ, ഗോൾഡൻ ഫിഷ്, കരിമീൻ, നെയ്മീൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് ഇവിടുത്തെ ആൻസർ. തന്നിരിക്കുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് അല്ലാത്തത് ആര്? എൻ വി ജോസഫ്, ടി എം വർഗീസ്, ടി കെ മാധവൻ, സി കേശവൻ. തന്നിരിക്കുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് അല്ലാത്തത് ടി കെ മാധവൻ. ക്രിസ്ത്യൻ മിഷണറി സംഘടനയായിരുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രധാന പ്രവർത്തന മേഖല ഏതായിരുന്നു? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ, മദ്രാസ്. ക്രിസ്ത്യൻ മിഷണറി സംഘടനയായിരുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രധാന മേഖല ഏതാണ്? മലബാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു, വക്ക അബ്ദുൽ ഖാദർ മൗലവി, സഹോദരൻ അയ്യപ്പൻ, മക്തി തങ്ങൾ. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ വക്ക അബ്ദുൽ ഖാദർ മൗലവി. ക്വസ്റ്റ്യൻ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവി ആരാണ്? വള്ളത്തോൾ, ചങ്ങമ്പുഴ, കുമാരനാശാൻ, ഉള്ളൂർ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉത്ബോധിപ്പിച്ച കവി എന്ന് പറയുന്നത് കുമാരനാശാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? വെള്ളായണി, ശാസ്താംകോട്ട, ബി എം, പൂക്കോട്. താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏത്? ആൻസർ ഏതാണ്? ആൻസർ ബി എം ആണ്. സിംഗവാലം കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം? പെരിയാർ, സൈലന്റ് വാലി, ഇരവിക്കുളം, പാമ്പാടൻ ചോല. സിംഹവാലം കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി. ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഒന്നാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1957 ഏപ്രിൽ 27, 1957 ഏപ്രിൽ 5, 1957 ജൂലൈ 5, 1957 ജൂലൈ 27. ആൻസർ ഏതാണ്? ആൻസർ 1957 ഏപ്രിൽ 27. ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ. ഉദയ സൂര്യന്റെ നാടെന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം എന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാണ്? ശ്രീബുദ്ധൻ, മഹാവീരൻ, ഗുരുനാനാക്ക്, കബീർദാസ്. ദൈവത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം. ഓപ്ഷൻ ഏതാണ്? ആൻസർ ശ്രീബുദ്ധൻ. ഗുപ്തകാലത്തെക്കുറിച്ചുള്ള ഓ എൻ വിയുടെ കൃതിയായ വെറുമൊരു ആത്മഗതത്തിൽ പരാമർശിക്കുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ വരാഹമിഹിരൻ, കാളിദാസൻ, ചന്ദ്രഗുപ്തൻ സെക്കൻഡ്, ആര്യഭടൻ. ഗുപ്തകാലത്തെക്കുറിച്ചുള്ള ഓ എൻ വിയുടെ കൃതിയായ വെറുമൊരു ആത്മഗതത്തിൽ പരാമർശിക്കുന്ന വ്യക്തി കാളിദാസൻ. അടുത്ത, റുപ്യ എന്ന നാണയ സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ അക്ബർ, ജഹാംഗീർ, അലാവുദ്ദീൻ ഖിൽജി, ഷേർഷാ. റുപ്യ എന്ന നാണയ സമ്പ്രദായം നടപ്പിലാക്കിയ ഭരണാധികാരി ഷേർഷാ. അടുത്ത ദിവസം, ഹാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക എന്നിവ മുഖ്യ ആശയങ്ങളാക്കി ആരംഭിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഖാദി പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക എന്നിവ ആശയമായിട്ടുള്ളത് നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്ത ദിവസം, ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, ഗോപാൽ ഹരി ദേശ്മുഖ്, ബിപിൻ ചന്ദ്രവാൾ, മദൻ മോഹൻ മാളവ്യ. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അസം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത് അസം. യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിശേഷിക്കപ്പെടുന്ന നാണ്യവിള? പരുത്തി, ചണം, കാപ്പി, തേയില.
യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. തന്നിരിക്കുന്നവരിൽ ഭൂട്ടാനുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ, അസ്സാം, മിസോറാം, സിക്കിം. ആൻസർ ഏതാണ്? ആൻസർ മിസോറാം. ഇബ് ടെൽ എന്നിവ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഇബ് ടെൽ എന്നിവ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? കൃഷ്ണ, മഹാനദി, ഗോദാവരി, നർമ്മദ. ആൻസർ ഏതാണ്? ആൻസർ മഹാനദി. ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം പദ്ധതി, മൂന്നാം പദ്ധതി, അഞ്ചാം പദ്ധതി, എട്ടാം പദ്ധതി. ആൻസർ ഏതാണ്? ആൻസർ അഞ്ചാം പദ്ധതി. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്വസ്റ്റ്യൻ ഇതാണ്, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് നാരായൺ അഗർവാൾ, ജെ സി കുമാരപ്പ, എം എൻ റോയ്, വിനോബ ഭാവേ. ആൻസർ എന്താണ്? ജെ സി കുമാരപ്പ. ഗോവധ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം. ഗോവധ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം, ഭാഗം 3, ഭാഗം 4, ഭാഗം 6, ഭാഗം 8. ആൻസർ ഏതാണ്? ആൻസർ ഭാഗം 4. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാഷ്ട്രപതിയുടെ ചുമതലയിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ രാഷ്ട്രപതിയുടെ ചുമതലകളിൽ പെടാത്തത് ഏത്? ഒന്നാമത്തത് പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ഓരോ വർഷത്തെയും ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ, സുപ്രീംകോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരെ നിയമിക്കൽ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യൽ. ഇപ്പൊ പെടാത്തതാണ് ഓരോ വർഷത്തെയും ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് പറഞ്ഞത് ആര്? എബ്രഹാം ലിങ്കൺ, അമർത്യാസൻ, പ്രണബ് മുഖർജി, മഹാത്മാഗാന്ധി. ആൻസർ ഏതാണ്? അമർത്യാസൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജനാധിപത്യത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായി വേണ്ടുന്നത് എന്താണ്? വിദ്യാഭ്യാസം, ശക്തമായ ഗവൺമെന്റ്, സമ്പത്ത്, ഉദ്യോഗസ്ഥ വൃന്ദം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജനാധിപത്യത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായി വേണ്ടുന്നത് എന്താണ്? ആൻസർ ഏതാണ്? വിദ്യാഭ്യാസം. വിഖ്യാതമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? വിഖ്യാതമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ്, ജോർജ് വാഷിങ്ടൺ, എബ്രഹാം ലിങ്കൺ, ജോൺ ആദംസ്, തോമസ് ജെഫേഴ്സൺ. ആൻസർ ഏതാണ്? എബ്രഹാം ലിങ്കൺ. നവോത്ഥന കാലത്തെ പ്രസിദ്ധ കൃതിയായ സീക്രട്ടം രചിച്ചത് ആരാണ്? നവോത്ഥന കാലത്തെ പ്രസിദ്ധ കൃതിയായ സീക്രട്ടം രചിച്ചത് ഷേക്സ്പിയർ, സെർവൻസ്, ജോൺ മിൽട്ടൺ, പെട്രാർക്ക്. ആൻസർ ഏതാണ്? ആൻസർ പെട്രാർക്ക്. അടുത്ത, സുനാമി എന്ന പദം ഉത്ഭവിച്ച ഭാഷ ഏതാണ്? ക്വസ്റ്റ്യൻ ഏതാണ്? സുനാമി എന്ന പദം ഉത്ഭവിച്ച ഭാഷ മൻഡാരിൻ, ജാപ്പനീസ്, സ്പാനിഷ്, അറബി. ആൻസർ ഏതാണ്? ആൻസർ ജാപ്പനീസ്. ഓസംപാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ആൻസർ, ഓസോൺപാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡീസ് മലനിരകളുടെ കിഴക്കൻ തീരങ്ങളിൽ വീശുന്ന കാറ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ ഇതാണ്, ആൻഡീസ് മലനിരകളുടെ കിഴക്കൻ തീരങ്ങളിൽ വീശുന്ന കാറ്റ്? മിസ്ട്രൽ, ചിനൂക്ക്, ഫൊൻ, സൊണ്ട. ആൻസർ എന്താണ്? സൊണ്ട. ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന നിറം ഏത്? ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ സൂചിപ്പിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന നിറം വെള്ള, ചുവപ്പ്, തവിട്ട്, മജന്ത. ആൻസർ എന്താണ്? ആൻസർ വെള്ള. അടുത്ത, ലിങ്ക്ഡ്ഇൻ എന്നത് ഡേഷന് ഉദാഹരണമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സാമൂഹിക മാധ്യമം, ആന്റിവൈറസ്, ബ്രൗസർ. ലിങ്ക്ഡ്ഇൻ ഏതാണ്? ലിങ്ക്ഡ്ഇൻ സാമൂഹിക മാധ്യമം. അടുത്ത, SMS പൂർണ്ണ രൂപം ഏതാണ്? സിമ്പിൾ മെസ്സേജ് സർവീസ്, ഷോർട്ട് മെസ്സേജ് സർവീസ്, സിങ്ക്രണൈസ്ഡ് മെസ്സേജ് സർവീസ്, ഷെയർഡ് മെസ്സേജ് സർവീസ്. ഓപ്ഷൻ ഏതാണ്? SMS പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ്. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത കമ്മീഷൻ ഏതാണ്? യുവർ അനന്തമൂർത്തി കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, സിരിജകൻ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ. വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ സിരിജകൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? ഇരുമ്പ്, തടി, വായു, ജലം. ആൻസർ ഏതാണ് വേഗത കുറഞ്ഞത്? വായു. ഉയരത്തിൽ നിന്ന് താഴേക്കിടുന്ന ഒരു വസ്തു 5 സെക്കൻഡ് കൊണ്ട്
50 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ താഴേക്ക് പതിക്കുന്നെങ്കിൽ അതിന്റെ ത്വരണം എത്ര? ക്വസ്റ്റ്യൻ ഇതാണ്, ഉയരത്തിൽ നിന്ന് താഴേക്കിടുന്ന ഒരു വസ്തു 5 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ താഴേക്ക് പതിക്കുന്നെങ്കിൽ അതിന്റെ ത്വരണം എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? 50നെ 5 കൊണ്ട് ഭാഗിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ബയോഗ്യാസിന്റെ പ്രധാന ഘടകം മീഥേൻ, ഈഥേൻ, ഈഥിൻ, പ്രൊപ്പൈൻ. ആൻസർ ഏതാണ്? മീഥേൻ. ഭക്ഷ്യപദാർത്ഥങ്ങളിൽ എറിത്രോസിൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത് എന്തിനാണ്? രുചി കൂട്ടാൻ, പുളിരുചി കൂട്ടാൻ, നിറം നൽകാൻ, സുഗന്ധത്തിന്. ഭക്ഷ്യപദാർത്ഥങ്ങളിൽ എറിത്രോസിൻ എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത് നിറം നൽകാൻ. അടുത്ത, താഴെ തന്നിരിക്കുന്നതിൽ കാർബണിന്റെ അമോർഫസ് രൂപം അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ കാർബണിന്റെ അമോർഫസ് രൂപം അല്ലാത്തത് ഏത്? കൽക്കരി, ഗ്രാഫീൻ, കോക്ക്, വിളക്കുകരി. ആൻസർ എന്താണ്? ഗ്രാഫീൻ. കുമിൾനാശിനിയായി ഉപയോഗിക്കുന്ന ഒരു ലവണം ഏത്? ഇന്ദുപ്പ്, ജിപ്സം, അപ്പക്കാരം, തുരിശ്. ആൻസർ എന്താണ്? ആൻസർ തുരിശ്. അൽഷിമേഴ്സ് രോഗത്തിന് കാരണങ്ങളിൽ ഒന്ന് ശരീരത്തിൽ ഡേഷിന്റെ അധിക സാന്നിധ്യമാണ്. അൽഷിമേഴ്സ് രോഗത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ശരീരത്തിൽ ഡേഷിന്റെ അധിക സാന്നിധ്യമാണ്. ഇരുമ്പ്, അലുമിനിയം, കൊബാൾട്ട്, ലെഡ്. ആൻസർ ഏതാണ്? അലുമിനിയം. ശരീരകലകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? ശരീരകലകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പോഷക ഘടകം ജലം, മാംസ്യം, ധാന്യകം, വിറ്റാമിൻ. ആൻസർ ഏതാണ്? ആൻസർ മാംസ്യം. സ്ട്രെപ്റ്റോമൈസിൻ എന്ന ആന്റിബയോട്ടിക് ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? സ്ട്രെപ്റ്റോമൈസിൻ എന്ന ആന്റിബയോട്ടിക് ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? ക്ഷയം, എയ്ഡ്സ്, ബസൂരി, മന്ത്. ആൻസർ ഏതാണ്? ആൻസർ ക്ഷയം. ജ്വാലാമുഖി, ജ്വാലാസഖി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? ക്വസ്റ്റ്യൻ എന്താണ്? ജ്വാലാമുഖി, ജ്വാലാസഖി എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? വഴുതന, കുരുമുളക്, മുളക്, ഏലം. ആൻസർ ഏതാണ്? മുളക്. 2019 ONB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2019 ONB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായർ, പെരുമ്പടവം ശ്രീധരൻ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, എം മുകുന്ദൻ. ആൻസർ ഏതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? 2019 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് സിമോണ ഹാലപ്പ്, ബിയൻക ആൻഡ്രിസ്ക്യു, സെറീന വില്യംസ്, ആഷ്ലി ബാർട്ടി. ആൻസർ എന്താണ്? കറണ്ട് അഫേഴ്സ് ആണ്, ആഷ്ലി ബാർട്ടി. നിലവിലെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പീയൂഷ് ഗോയാൽ, പ്രഹ്ലാദ് ജോഷി, രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്, അതുപോലെ തന്നെ സദാനന്ദ ഗൗഡ. ആൻസർ ഏതാണ്? രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് ആണ് കേന്ദ്ര മാനവ ശേഷി മന്ത്രി. അടുത്ത്, കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്ന ജില്ല കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ. ആൻസർ ഏതാണ്? ആൻസർ തിരുവനന്തപുരം. അടുത്ത് മലയാളം നമ്മൾ ശ്രദ്ധിക്കാൻ പോണം. ലലാടം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ലലാടം, നെറ്റി, പുരികം, കുതിര, ലാളന. ആൻസർ എന്താണ്? ആൻസർ ലലാടം, നെറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, അസംഭവമായത് സംഭവിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? അസംഭവമായത് സംഭവിക്കുക എന്നർത്ഥം വരുന്ന ശൈലി എലിയെ പേടിച്ച് ഇല്ലം ചുടുക, കതിരുമേൽ വളം വയ്ക്കുക, കോഴിക്ക് മുല വരുക, എണ്ണക്കൂടത്തിൽ എലിയെ നോക്കുക. ആൻസർ കോഴിക്ക് മുല വരുക. മാതുലൻ എന്ന പദത്തിന്റെ എതിർലിംഗം ഏതാണ്? മാതുലി, മാതുലാനി, മാതുല സ്ത്രീ, മാതുലൗത്രി. ഏതാണ് മാതുലന്റെ എതിർലിംഗം? മാതുലാനി. സദാചാരം എന്ന പദം പിരിച്ചാൽ, ക്വസ്റ്റ്യൻ എന്താണ്? സദാചാരം എന്ന പദം പിരിച്ചാൽ സത് പ്ലസ് ആചാരം, സദാ പ്ലസ് ആചാരം, അതുപോലെ തന്നെ സത് പ്ലസ് ആചാരം. ആൻസർ സദാചാരം പിരിച്ചാൽ സത് പ്ലസ് ആചാരം. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഹാർഡ്ലി വർക്സ് എന്നതിന്റെ മലയാള തർജ്ജമ എന്താണ്? ഹാർഡ്ലി നിങ്ങൾക്കറിയാം നെഗറ്റീവ് വേർഡാണ്, അപ്പോൾ എന്താ നെഗറ്റീവ് ആയിരിക്കും? അവൻ ജോലി ചെയ്യാറുണ്ട്, അവൻ ഇടയ്ക്കിടെ ജോലി ചെയ്യാറുണ്ട്, അവൻ കഠിനമായി ജോലി ചെയ്യുന്നു, അവൻ ജോലി ചെയ്യാറില്ല. നെഗറ്റീവ് ആണ് പറഞ്ഞത്, അപ്പൊ അവൻ ജോലി ചെയ്യാറില്ല. അടുത്ത്, ശരിയായ പദം ഏത്? A, B, C, D. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഈ ഉദ്ബോധനമാണ് ആൻസർ, ഈ ഉദ്ബോധനമാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത്, പ്രതിലോമം, പ്രതിലോമത്തിന്റെ വിപരീത പദം എന്ത്? പ്രതിലോമം, പരലോമം, അനുലോമം, പരിലോമം, അഭിലോമം. ആൻസർ ഏതാണ്? അനുലോമം. കടങ്കഥയ്ക്ക് ഉത്തരം എഴുതുക. എണ്ണക്കുഴിയിൽ ഞാവൽപ്പഴം, ദോശക്കല്ല്, കൃഷ്ണമണി, അരക്കല്ല്, അതുപോലെ വായ്. എണ്ണക്കുഴിയിൽ ഞാവൽപ്പഴം, കൃഷ്ണമണി. ആവരണം ചെയ്യപ്പെട്ടത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്ത്? അനാവരണം, ആവൃതം, ആവൃത്തി,
അനാവൃതം. ആൻസർ ഏതാണ്? ആവൃതം. കേരള ടാഗോർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കേരള ടാഗോർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വള്ളത്തോളാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ചെയ്തല്ലോ, എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.